ഹലോ എവ്രിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഗർഭകാലം എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതും അതുപോലെ തന്നെ സന്തോഷവതിയുമായിരിക്കേണ്ട സമയമാണ്. പ്രഗ്നൻസിയുടെ ഒരു 8-ാം മാസം തുടങ്ങിയിട്ട് നമ്മൾ പതുക്കെ മെറ്റർണിറ്റി ബാഗെല്ലാം പാക്ക് ചെയ്ത് തുടങ്ങും. അതായത് കുഞ്ഞുമാവയ്ക്കും അമ്മയ്ക്കുമുള്ള അത്യാവശ്യം പ്രൊഡക്റ്റുകൾ നേരത്തെ വാങ്ങി നല്ലപോലെ കഴുകി സൂര്യപ്രകാശത്തിൽ ഉണക്കി മടക്കി എടുത്ത് വയ്ക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതേ കാര്യം തന്നെയാണ്. 8-ാം മാസത്തിൽ ഞാൻ കുഞ്ഞുമാവയ്ക്ക് വേണ്ടി വാങ്ങി വെച്ച അത്യാവശ്യം ചില പ്രൊഡക്റ്റുകൾ. ഇപ്പോൾ ഉടുപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഉടുപ്പ് സ്വാഡിൽ ചെയ്യുന്ന ക്ലോത്ത്, അതെല്ലാം നേരത്തെ കൂട്ടി വാങ്ങി കഴുകി ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുഞ്ഞുമാവ് ആയതുകൊണ്ട് അവരുടെ സ്കിൻ വളരെ ഡെലിക്കേറ്റ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്നെല്ലാം അലർജിയോ അല്ലെങ്കിൽ ഏതെങ്കിലും റെഡ്നെസ്സോ ഒക്കെ പിടിപെടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നല്ലപോലെ കഴുകി എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ തുണികളെല്ലാം കുഞ്ഞുമാവയ്ക്ക് യൂസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ കാണിക്കുന്ന പ്രൊഡക്റ്റ് എല്ലാനും ഞാൻ സെയിൽ ചെയ്യുന്ന ന്യൂബോൺ ബേബി പാക്കിലെ പ്രൊഡക്റ്റുകളാണ്. ഇതിപ്പോൾ ഒരു കസ്റ്റമറിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണെന്നറിയപ്പോൾ ഞാൻ അത് അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഞാൻ ആലോചിച്ച് ഒരു യൂട്യൂബ് വീഡിയോ കൂടി ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. ആദ്യം വേണ്ടത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൻ്റെ ഹുഡഡ് റിസീവിംഗ് ടവലാണ്. അതിനുശേഷം നമുക്ക് നല്ലൊരു വെറ്റ് വായ്പ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം കേട്ടോ. ഞാൻ എൻ്റെ കുഞ്ഞിനെ യൂസ് ചെയ്തിട്ട് യാതൊരു തരത്തിലുള്ള പ്രോബ്ലം വരാത്തതുകൊണ്ടാണ് ഞാൻ ന്യൂബോൺ ബേബി പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ മദേഴ്സ് പേഴ്സിൻ്റെ വെറ്റ് വായ്പ് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് അൺസെൻറ്റഡാണ്, അതുപോലെ തന്നെ നല്ല വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വെറ്റ് വായ്പ കൂടിയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് മസ്ലിൻ സ്വാഡിൽ ക്ലോത്ത്. അതായത് കുഞ്ഞുമാവ ജനിച്ച് 2-3 മാസം വരെ കുഞ്ഞാവയെ നല്ല ചൂടിൽ വേണം കിടത്താനായിട്ട്. അപ്പോൾ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് മസ്ലിൻ സ്വാഡിൽ ക്ലോത്ത്. മസ്ലിൻ സ്വാഡിൽ ക്ലോത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും ഫാബ്രിക്, അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ്, ബ്രീത്തബിൾ മെറ്റീരിയലാണ്. കുഞ്ഞുമാവകൾക്ക് ഞാൻ നല്ലപോലെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് മസ്ലിൻ സ്വാഡിൽ ക്ലോത്ത്. അതുപോലെ തന്നെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫേസ് ടവൽ. നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല കോട്ടൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഈ കുഞ്ഞുമാവകളൊക്കെ പാല് കുടിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബർപ്പ് ചെയ്യുന്ന ടൈമിലൊക്കെ കുറച്ച് വായിൽ നിന്നൊക്കെ ഇങ്ങനെ വീഴും. അപ്പം നമുക്ക് നല്ലപോലെ ഒപ്പിയെടുക്കാനൊക്കെ ഈ ഒരു ക്ലോത്ത് നമുക്ക് യൂസ്ഫുൾ ആവും. ഇനി ഈ കാണിക്കുന്ന മെറ്റീരിയൽ ഞാൻ ശരിക്കും ബേബി ബാത്ത് ടവലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതാണ്. പക്ഷേ എനിക്കിത് യൂസ് ആയിരുന്നത് ബർപ്പ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ തോളിൽ ഒരു ചെറിയ ടവൽ എന്തെങ്കിലും വിരിച്ചിട്ട് വേണം കുഞ്ഞിനെ നമ്മുടെ തോളിൽ കിടത്തി ബർപ്പ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തത്. ഈ മെറ്റീരിയലും നല്ല കോട്ടനാണ്, നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്, ലൈറ്റ് വെയ്റ്റും ആണ്, കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് സൂട്ടബിളുമാണ്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ന്യൂബോൺസിനായിട്ട് നമ്മൾ ക്ലോത്ത് പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ 100% കോട്ടൺ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഈ കാണിക്കുന്ന പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ മിറ്റൻ ബൂട്ടി ക്യാപ്പ് സെറ്റ്, വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുമാവകളുടെ കുഞ്ഞു കയ്യിൽ നല്ല മൂർച്ചയുള്ള നിവകുണ്ടാവും. അപ്പോൾ അത് അവരുടെ മുഖത്ത് തന്നെ അവർ മാന്തി പൊട്ടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജനിച്ച് ഒരു നമുക്ക് ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ 2-ാമത്തെ ദിവസം നമുക്ക് ഇത് നമ്മൾ കയ്യിലിട്ട് കൊടുക്കേണ്ടി വരും. ഇത് കോട്ടൺ ജബ്ല, കോട്ടൻ്റെ തന്നെ വാങ്ങാൻ നോക്കണം കുട്ടിയുടുപ്പ്. ഇത് ഒരു ആവശ്യാനുസരണം വാങ്ങിയിട്ട് 3-4 ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ മതിയാവും. ഇനി കാണിക്കുന്നത് ഫുള്ളായിട്ടുള്ളൊരു റോംബറാണ്, അതായത് ക്യാപ്പും കൂടിയും ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള റോംബറാണ് കാണിക്കുന്നത്. അത് നമ്മൾ കുഞ്ഞാവിനെ കൊണ്ട് വീട്ടിൽ വരുന്ന സമയത്ത് പൊതിഞ്ഞു പിടിക്കാനായിട്ട് വളരെ നല്ലതായിരിക്കും. അവരെ ഓൾറെഡി നമ്മൾ ജബ്ലയും അതുപോലെ തന്നെ ഡയപ്പറൊക്കെ വെച്ചിട്ട് മിറ്റനും അതുപോലെ തന്നെ ബൂട്ടീസൊക്കെ ഇട്ട് അതിനുശേഷം നമുക്ക് നല്ലപോലെ കവർ ചെയ്ത് പിടിക്കാൻ പറ്റും. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമ്മൾ വീട്ടിലൊക്കെ വരുന്ന സമയം നല്ലപോലെ ചൂടിൽ കൊണ്ടുവരണം കുഞ്ഞിനെ. ഈ കാണുന്നത് മസ്ലിൻ്റെ തന്നെ ഫാബ്രിക്കാണ്. ഇത് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് കുഞ്ഞുമാവകളുടെ ബെഡിൽ വിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ലെഡ് ബെഡൊക്കെ ഉണ്ടാവുമല്ലോ കുഞ്ഞിന്, അപ്പോൾ അതിൽ വിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മസ്ലിൻ്റെ പ്രൊഡക്റ്റാണിത്. ഇതെല്ലാം നമുക്ക് ഹോസ്പിറ്റലിൽ അത്യാവശ്യം വരുന്ന പ്രൊഡക്റ്റുകളാണ് ഞാൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുമാവയ്ക്ക് ഡയപ്പർ നമ്മൾ വാങ്ങണം. അത് അവിടെ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ഫാർമസിയിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. അതെല്ലാം നേരത്തെ കുട്ടി വാങ്ങി വെക്കണമെങ്കിൽ വാങ്ങി വെക്കാം. ഞാൻ കുഞ്ഞിന് ഹഗീസിൻ്റെ ടേപ്പ് ഡയപ്പറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ആവശ്യം വരുന്ന ഒന്നാണ് മൊസ്കിറ്റോ ബെഡ്. കുഞ്ഞാവിനെ കൊതുക് കടിക്കാണ്ടിരിക്കാനായിട്ട് നമുക്ക് മൊസ്കിറ്റോ ബെഡിൽ കിടത്താവുന്നതാണ്. അതും നമുക്ക് ഹോസ്പിറ്റലിന് ആവശ്യം വരുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കുഞ്ഞുമാവേനെ എപ്പോഴും നല്ല ചൂടിൽ പൊതിഞ്ഞ് വേണം കിടത്താനായിട്ട് അമ്മയോട് ചേർത്ത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.